ഫ്രേൻ, വിത്തടക്കുകൾ മുളപ്പിച്ച് കവുങ്ങിൻ തൈകൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന എൻ്റെ ഒന്നാമത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ രണ്ടാമത്തെ വീഡിയോ. വിത്തടക്കുകൾ അതായത് മംഗള, കാസർഗോഡ് നാടൻ, മറ്റ് വിവിധ ഇനം നാടനിനങ്ങൾ തരംതിരിച്ച് പ്രത്യേക രീതിയിൽ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി ഡിസംബർ അവസാനത്തോടെ വിത്ത് വാങ്ങി ജേർമിനേഷനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് ഒന്നാമത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. വിത്ത് വാങ്ങി ഒന്നര മാസത്തിന് ശേഷം മുള വരുന്നതും അതിൻ്റെ പരിപാലനം രണ്ട് മാസത്തിന് ശേഷം അതായത് മാർച്ച് പകുതിയാകുമ്പോഴേക്കും മുള വന്ന തൈകൾ കവറുകളിലേക്ക് മാറ്റി നടുന്നതുമാണ് രണ്ടാമത്തെ വീഡിയോയിൽ, അതായത് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ 500 മുള വന്ന തൈകളിലൂടെ അതിനെ പോറലേൽപ്പിക്കാതെ മാറ്റിയെടുക്കുന്ന ജോലിയോടൊപ്പം ഓരോ തൈയും വളരെ ശ്രദ്ധയോടെ കവറിലേക്ക് മാറ്റി നടാനുള്ള ഒരുക്കങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർ വീഡിയോ നമുക്കൊന്ന് കാണാം. ആദ്യത്തെ വീഡിയോയുടെ തുടർ പ്രവർത്തനമാണ് ഈ വീഡിയോ. അതുകൊണ്ട് വിത്തുകൾ പരിചയപ്പെടുത്തുന്നതും വിത്ത് പാകുന്നതും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നടാൻ ഉപയോഗിച്ച വിത്തുകളാണ്, എല്ലാം സെലക്റ്റഡ്. ജസ്റ്റ് ഒന്ന് വിത്ത് പാകുന്നത് നമുക്കൊന്ന് കാണാം. വിത്ത് പാകി 45 ദിവസം കഴിഞ്ഞപ്പോൾ മുള വന്നു. ഈ വേനൽ ചൂടിന് ഈർപ്പം നിലനിർത്താൻ അതിൻ്റെ മുകളിൽ കരിയിലിട്ട് ദിവസത്തിൽ ഒരു നേരം വെള്ളം കൊടുത്ത് അത് വീണ്ടും 2 കഴിഞ്ഞപ്പോൾ തൈകൾ വേർപെടുത്തിയെടുക്കാനുള്ള പാകത്തിനായി. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനുള്ള ചകിരി കമ്പോസ്റ്റ് കേക്കാണിത്.
ഈ രീതിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ കമ്പോസ്റ്റ് കേക്കിന് നല്ല കമ്പോസ്റ്റ് പൊടിയാക്കി മാറ്റാം. ഇതിപ്പോൾ 5 കിലോ ചകിരി കമ്പോസ്റ്റ്, 5 കിലോ ചാണകപ്പൊടി, 10 കിലോ സാദാ മണ്ണ്, തുടർന്ന് ഈ തൈകളെ കവറുകളിലേക്കാക്കുന്ന ജോലിയിലേക്ക് ഞാൻ കടന്നു. Thank you. Please like and subscribe. Premnila's vlog.